വെൽക്കം ടു പി എസ് സി ചലഞ്ചർ. ഞാൻ അഖിൽ. നമ്മള് വിവിധ മത്സര പരീക്ഷകളെ ബേസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത മലയാളം എന്ന ഭാഗത്ത് നിന്നും ഇന്ന് നമ്മള് പദശുദ്ധി എന്നൊരു പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എക്സാമിന് നിങ്ങൾക്ക് ഒരു മാർക്ക് തരുന്ന ക്ലാസ് ആയിരിക്കും ഇത്. ഇതെനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ പദശുദ്ധി നമുക്കറിയാം, മലയാളം സ്ഥിരമായി എഴുതാത്തവരെ സംബന്ധിച്ച് പലപ്പോഴും പല വേർഡുകളും എഴുതുമ്പോൾ ഇതിങ്ങനെയാണോ എന്ന് സംശയം തോന്നും. അതാണ് പരീക്ഷയ്ക്ക് നമുക്ക് കുറച്ച് പാടായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മുഴുവൻ ഇതുവരെ പരീക്ഷകളിൽ ചോദിച്ച കാര്യങ്ങളാണ്. പൂർണ്ണമാണ് എന്ന് പറയുന്നില്ലെങ്കിൽ ഒരു 90% പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ശേഷം നമ്മൾ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഈ ടോപ്പിക് ഒന്ന് കവർ ചെയ്തതിനു ശേഷം എസ് സി സി ആർ ടി സ്കൂൾ ടെക്സ്റ്റിലെ മലയാളം കൂടി ചെയ്യുമെന്ന്. അതുകൂടി പഠിക്കുമ്പോൾ പൂർണ്ണമാകും. അപ്പോൾ ഈ ഒരു ക്ലാസ്സോടുകൂടി നിങ്ങൾക്ക് ഒരു മാർക്ക് പദശുദ്ധിയിൽ നിന്നും ഉറപ്പിക്കാൻ സാധിക്കും. പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾക്കാണ് ഞാൻ ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പൊ മലയാളം ടോപ്പിക്കിലെ പ്രത്യേകത എല്ലാ പരീക്ഷകൾക്കും ഉണ്ട് എങ്കിൽ പോലും വളരെ കുറച്ച് പേരെ അതിനെ സീരിയസ് ആയിട്ട് കണ്ട് പഠിക്കുന്നുള്ളൂ. അപ്പൊ കുറച്ചുപേരെ ഈ ക്ലാസ്സുകൾ കാണാറുള്ളൂ. അവർക്ക് വേണ്ടിയാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ ക്ലാസ്സുകൾ ചെയ്യുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതേപോലെ പുതിയതായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ശ്രദ്ധിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, ഫേസ്ബുക്ക് പേജ്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അൺഅക്കാഡമിയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആരംഭിക്കുന്ന ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യാണ്. ജേതാവ് എന്ന പേരിൽ ഒരു 75 days ബാച്ച് കോഴ്സ് LDC മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ ആരംഭിക്കുകയാണ്. ഈ കോഴ്സിന്റെ പ്രത്യേകത അൺഅക്കാഡമിയിലെ ടോപ്പിലുള്ള 12 educators ചേർന്നാണ് ഈ കോഴ്സ് നയിക്കുന്നത്. അൺഅക്കാഡമിയിലെ ഏറ്റവും ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ചേർന്ന് നയിക്കുന്ന കോഴ്സാണിത്. 75 days കൊണ്ട് LDC പരീക്ഷയുടെ സിലബസിലുള്ള മുഴുവൻ കാര്യങ്ങളും പൂർണ്ണമായും കവർ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ്. എല്ലാ അധ്യാപകരുടെയും ലൈവ് ക്ലാസ്സുകൾ ഡെയിലി ഉണ്ടാകും. അതേപോലെ ക്ലാസ്സുകളെ ബേസ്ഡുള്ള PDF നോട്ട്സ്, റിവിഷൻസ്, ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ്, മോക്ക് ടെസ്റ്റുകൾ, സീരീസ് ടെസ്റ്റുകൾ, ഇങ്ങനെ ഒരു PSC പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ട മുഴുവൻ ഘടകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോഴ്സാണിത്. അപ്പോൾ ചേർന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം ഏറ്റവും ഈസി ആയിട്ട് LDC പരീക്ഷയുടെ അവസാനഘട്ട തയ്യാറെടുപ്പുകൾ കൊണ്ടുപോകാൻ ഈ ഒരു കോഴ്സ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചേർന്ന് പഠിക്കുന്ന വേളയിൽ നമ്മുടെ റെഫർ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. കോഴ്സിന്റെ മറ്റ് ഡീറ്റെയിൽസും അതേപോലെ ജോയിനി ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അതേപോലെ യൂട്യൂബ് കമ്മ്യൂണിറ്റി എന്നിവയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്ത് പഠിക്കുക. അതേപോലെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ റെഫർ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്യുക. ഇത്രയും വിവരങ്ങളാണ് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോഴ്സിനെ കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പ്രീവിയസ് ആയിട്ട് ചോദിച്ച പദങ്ങളാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇത് മുഴുവൻ എഴുതി പഠിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തുടക്കത്തിലെ ഞാനൊരു കാര്യം പറയുകയാണ്, നിങ്ങൾക്ക് ക്ലാസ് കേൾക്കുമ്പോൾ എക്കോ ഫീൽ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും ഹെഡ്ഫോൺ യൂസ് ചെയ്യുക. അതേപോലെ ബോർഡിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയി കാണുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ക്വാളിറ്റി കൂട്ടിയിട്ട് പ്ലേ ചെയ്യുക. ഈ രണ്ട് പ്രശ്നങ്ങൾ പിന്നീട് പരാതിയായിട്ട് പറയരുത്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ്, അടിമത്തം സ്ഥിരമായി ചോദിക്കുന്ന ഒരു വേർഡാണ് അടിമത്തം. ശ്രദ്ധിച്ചോ, അടിമത്തം എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? അടിമത്തം. നമ്മൾ അടിമത്തം എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നും. പക്ഷേ അടിമത്തം എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വേർഡാണ് അതിഥി. ആ പ്രൊനൗൺസേഷൻ ആണ് അതിഥി. അതിഥി ആയി കഴിഞ്ഞ് തീ കഴിഞ്ഞാണ് ദി. അതിഥിദേവോ ഭവ എന്നൊക്കെ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ശരി ഏത് തെറ്റേതെന്നുള്ള രീതിയിൽ. അപ്പോൾ അതിഥി എന്ന വേർഡ് പഠിക്കണം. ദെൻ വീണ്ടും ചോദിച്ച മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഐച്ഛികം. ഐച്ഛികം അച്ഛൻ. ഐച്ഛികം അച്ഛൻ പിടിയിട്ടല്ലോ, ആ ഒരു ഇതേ പ്രയോഗമാണ് ഇവിടെ വരുന്നത്. ഐച്ഛികം പശ്ചാത്താപം ഇച്ഛ ഇങ്ങനെയാണ് വരിക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പശ്ചാത്താപം. ശിരഛേദം, അപ്പൊ ഇതെല്ലാം ഒരേ കാറ്റഗറി ആണ്. ശിരഛേദം ഐച്ഛികം അച്ഛൻ, ആ പ്രൊനൗൺസേഷൻ നമുക്കത് ആൻസർ ആയിട്ട് കിട്ടും. ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചുള്ളതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു വേർഡാണ് അംഗവൈകല്യം. അംഗവൈകല്യം യശശരീരൻ. അടുത്തൊരു പ്രയോഗ പ്രശ്നമാണ് യശശരീരൻ. യശ കണ്ടോ, ശരീരൻ. അണ്ടകടാഹം, നമ്മൾ പറയുക അണ്ടകടാഹം പോലും കിടക്കുകയെന്ന് പറയും. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പ്രയോഗമാണ് അണ്ടകടാഹം. അണ്ട കണ്ടോ, ആ അണ്ട എന്നുള്ള പ്രയോഗം കണ്ടോ, അണ്ടകടാഹം. ദെൻ നമ്മൾ പറയും പാദസ്വരം കിലുകുന്നു എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ പാദസരമാണ്, വള്ളിയൊന്നുമില്ല. പാദസരം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദശരഥൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ. ദശരഥൻ. ദെൻ
അന്തഛിദ്രം. അപ്പൊ ശ്രദ്ധിച്ചോണം, ശിരഛേദം, പശ്ചാത്താപം, ഐച്ഛികം, അതുപോലെ കുറച്ച് പാടായിട്ട് തോന്നുന്ന ഒരു വേർഡാണ് അന്തഛിദ്രം. കണ്ടല്ലോ, അന്തഛിദ്രം, അന്തഛിദ്രം. അപ്പോൾ വേറൊരു മാർഗ്ഗമില്ല, ഇത് കാണാതെ പഠിക്കരുത്, എഴുതി പഠിക്കുക. ഈ വേർഡുകളൊക്കെ ഒന്ന് എഴുതി നോക്കുക, നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെന്ന്. വീണ്ടും എപ്പോഴും ചോദിക്കാറുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡാണ് നിഖണ്ഡു, നിഖണ്ഡു. ദെൻ ഹാർദവം, നമ്മൾ ഹാർദം എന്ന് പറയും, അത് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഹാർദവം, രണ്ട് വേർഡുകളുണ്ട്, രണ്ട് രണ്ട് അർത്ഥത്തിലാണ് ഹാർദവം. പ്രീവിയസ് ആയിട്ട് ചോദിച്ച ഹാർദവമാണ്, അതുപോലെ ഹാർദവും ചോദിച്ചിട്ടുണ്ട്. പ്രാരബ്ധം, ഇതും ചോദിച്ചാൽ പലർക്കും, നമ്മൾ പറയും ഭയങ്കര പ്രാരാബ്ധമാന്നൊക്കെ പറയും. പ്രാരബ്ധം, കണ്ടോ, പ്രാരബ്ധം, ശ്രദ്ധിച്ചോണം, പ്രാരബ്ധം. ദെൻ കുടിശിക, കുടിശിക എന്ന് പറയുമ്പോൾ ആ ശായിക്ക് ഒരു സ്ട്രെസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് രണ്ട് ശ വരുന്നത്. പ്രീഡിയലോ കുടിശിക, കുടിശിക. അതേപോലെ സ്ഥിരമായി പരീക്ഷകളിൽ എനിക്ക് തോന്നുന്നു പദശുദ്ധിയിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചൊരു വേർഡാണ് കവയിത്രി. കവ, രണ്ട് നേരെയുള്ള വേർഡുകൾ, പിന്നെ രണ്ടു വള്ളി, രണ്ട് സ്റ്റേറ്റ്, രണ്ട് വള്ളി. കവയിത്രി, ജ്യേഷ്ഠൻ, ജ്യേഷ്ഠൻ, ജ്യേഷ്ഠൻ. പിന്നെ വിദ്യാർത്ഥി, എല്ലാവർക്കും അറിയാം വിദ്യാർത്ഥി. പിന്നെ നമ്മൾ പറയും തർജ്ജമ ചെയ്യുക എന്ന് പറയും, യഥാർത്ഥത്തിൽ തർജ്ജമയാണ്, ഒരു വള്ളി പോലും ഇല്ല. തർജ്ജമ, തർജ്ജമ പഠിക്കുക, തർജ്ജമ. വീണ്ടും പുനഃസൃഷ്ടി, നമ്മൾ പുനർസൃഷ്ടിക്കുക എന്ന് പറയും, പക്ഷെ ആ ഇറിന് പകരം ഇവിടെ ഈ പ്രയോഗമാണ് വരുന്നത്. മനസ്സിലായതൊക്കെ കുറച്ച് പ്രാചീനമായിട്ടുള്ള എഴുത്ത് രീതിയാണ്, ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷെ എക്സാമിന് ചോദിക്കുമ്പോൾ ഈ ഒരു ശരിയായ പ്രയോഗം ഇതാണ്, പുനഃസൃഷ്ടി, പുനഃസൃഷ്ടി. വീണ്ടും ഉദ്ഘാടനം, ഉദ്ഘാടനം, നമ്മൾ തായ് എഴുതും ഉദ്ഘാടനം, ഉദ്ഘാടനം. ശ്രദ്ധിച്ചോണം, ഇമ്പോർട്ടന്റ് ആണ് ഉദ്ഘാടനം. വീണ്ടും യാദൃച്ഛികം, പ്രീഡിയലോ അതേണ്ടേ, ശിരഛേദം, ഐച്ഛികം, യാദൃച്ഛികം, ഇതെല്ലാം ഒരേ കാറ്റഗറി വരുന്നതാണ് യാദൃച്ഛികം. വീണ്ടും നമ്മൾ പരിണിത ഫലമൊക്കെ അനുഭവിക്കണം എന്ന് പറയും, പരിണിതമല്ല പരിണത ഫലം, പരിണത ഫലം, പരിണത ഫലം. അപ്പോൾ ഇവിടെയുള്ള ഓരോന്ന് ശ്രദ്ധിച്ചോണം, വളരെ ഈസിയാണ്, ഇത് വേറെ രീതിയിലും പഠിക്കാൻ പറ്റത്തില്ല, എഴുതി പഠിക്കാം. പ്രീഡിയലോ നിഖണ്ഡു, ഹാർദവം, പ്രാരബ്ധം, കുടിശിക, കവയിത്രി, ജ്യേഷ്ഠൻ, വിദ്യാർത്ഥി, തർജ്ജമ, പുനഃസൃഷ്ടി, ഉദ്ഘാടനം, യാദൃച്ഛികം, പരിണത ഫലം. ചിലപ്പോൾ ഞാൻ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ചില വേർഡുകളിൽ പ്രൊനൗൺസിയേഷൻ വേരിയേഷൻ വന്നേക്കും, അതെന്റെ മലയാളത്തിലെ പ്രശ്നമാണ്, അത് ക്ഷമിക്കുക. ഇത് എഴുതി പഠിക്കുമ്പോൾ ഈ വേർഡുകൾ തന്നെ പറയാം. ഞാൻ തുടക്കത്തിലെ മലയാളത്തിലെ തുടക്കത്തിലെ ക്ലാസ്സിലെ പറഞ്ഞിരുന്നു, ചിലപ്പോൾ ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും വേരിയേഷൻസ് വന്നേക്കാം, ചിലപ്പോൾ ഞാൻ പറയുന്ന ഗ്രാമർ മലയാള ഭാഷ അനുസരിച്ച് തെറ്റായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറയുന്നത്. അത് മാത്രം നോക്കുക. അജ്ഞാനം, ജ്ഞാനം, അജ്ഞാനം, പിന്നീടല്ലോ ജ്ഞാനം, അജ്ഞാനം, അവിടെ ജായാണ് ആദ്യം വരുന്നത്, ജ്ഞാനം, അജ്ഞാനം. അപ്പൊ അഞ്ജനം, അജ്ഞാനം, അത് തമ്മിൽ തിരിയരുത്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചോണം. നെക്സ്റ്റ് പ്രതിനിധാനം, നമ്മൾ പറയും പ്രതിനിധാനം ചെയ്യുക എന്നൊക്കെ പറയും, പ്രതിനിധാനം, പ്രതിനിധാനം, ശ്രദ്ധിക്കുക. വീണ്ടും ഭ്രഷ്ട്, ഭ്രഷ്ട് കൽപ്പിക്കുക എന്നൊക്കെ പറയത്തില്ലേ, ഭ്രഷ്ട്, ശ്രദ്ധിച്ചോണം, ഭ്രഷ്ട്. ആധ്യാത്മികം, നമ്മൾ അധ്യാത്മികം എന്ന ഓപ്ഷൻ ആദ്യം കാണും, എന്താണ് ശരി, ആധ്യാത്മികം, എന്താണ് ആധ്യാത്മികം, പഠിക്കേണ്ടതാണ് ആധ്യാത്മികം. വീണ്ടും അസ്ഥിവാരം, നമ്മൾ പെട്ടെന്ന് നമ്മളെ കൈയുടെ അസ്ഥി എന്നുള്ള ആ ധാ എഴുതും, അത് വേറെയാണ് അസ്ഥി എന്നുള്ളത്, ഇത് അസ്ഥിവാരം തോണ്ട് എന്ന് പറഞ്ഞാൽ അടിത്തറ തോണ്ട് എന്നൊരു അർത്ഥത്തിലാണ് അസ്ഥിവാരം എന്ന് പറയുക. വീണ്ടും വ്യത്യസ്തം, അതെല്ലാവർക്കും അറിയാം. വിശ്വസ്തൻ, എല്ലാവർക്കും അറിയാം, ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റൻ ആയിട്ട് ഒഴിവാക്കാഞ്ഞത്. ഉദ്ബോധനം, അത് ശ്രദ്ധിച്ചോണം, ഉദ്ബോധനം. ഇനി വീണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ, വീണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ പലർക്കും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് മാറുന്നതാണ് സമകാലികൻ, സമകാലികൻ, ഇത് ശ്രദ്ധിച്ചോണം, സമകാലികൻ. അതേപോലെ ആബാലവൃദ്ധം, നമ്മൾ പറയും ആബാലവൃദ്ധം ജനങ്ങൾ എന്ന് പറയാം, ആബാലവൃദ്ധം, ആബാലവൃദ്ധം, ശ്രദ്ധിച്ചല്ലോ, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ പദശുദ്ധി എന്ന കാറ്റഗറിയിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു 90% വേർഡുകളും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു മാർക്ക് ഉറപ്പിക്കാം. ഇത് ഇവിടെ കൊണ്ട് തീരുന്നില്ല, നമ്മൾ SSCRT സ്കൂൾ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ കൂടി പഠിക്കുന്നതാണ്. അതുകൂടി പഠിക്കുമ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് ഇവിടുന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് മലയാളം ക്ലാസ്സുകളിൽ ഓരോരോ ചെറിയ ടോപ്പിക്കുകളായിട്ട് നമ്മൾ എടുത്തു പോവുകയാണ്. വളരെ കുറച്ച് പേര് പഠിക്കുന്നുള്ളൂ, പക്ഷെ അവർക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്യുക. ഇപ്പൊ 3-4 ക്ലാസ്സുകളായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സുകളെ ബേസ് ചെയ്ത് ഉടൻ തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആ മോക്ക് ടെസ്റ്റും എല്ലാവരും അറ്റൻഡ് ചെയ്യുക.
അപ്പോൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ പൂർണ്ണമായി എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ കൂടി വാക്കുകളൊക്കെ എഴുതി പഠിക്കാൻ എല്ലാവരും ശ്രമിക്കുക, എങ്കിൽ മാത്രമേ നമുക്കത് ഓർമ്മയിൽ നിർത്താൻ സാധിക്കത്തുള്ളൂ. എഴുതി പഠിക്കുന്നതിൽ ഒരു മടിയും കാണിക്കരുത് കേട്ടോ. എഴുതി പഠിച്ചാലാണ് കൂടുതൽ ഓർമ്മ നിൽക്കുക ഏത് കാര്യമാണെങ്കിലും. അതിലൊന്നും ഒരു മടിയും കാണിക്കരുത്. നമ്മുടെ ലക്ഷ്യം ജോലിയാണ്, അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുക. അപ്പൊ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലുള്ള ദൂരം കുറഞ്ഞു വരുന്നതായിട്ട് തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.